അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു എൻ സി ആർ ടി എക്സസൈസ് ഫൈവ് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചുനോക്കാം ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് യു ആർ ഒക്കെ എട്ട് പ്രിപ്പയർ പ്രോഫിറ്റ് ആലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പം നിങ്ങൾ പ്രോഫിറ്റ് ആലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം അതിൻ്റെ താഴെ പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം ഏത് മെത്തേഡാണെന്ന് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതിൻ്റെ താഴെ ക്യാപിറ്റൽ അക്കൗണ്ടും വരച്ചിരിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഓരോ ഐറ്റം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിരിക്കണം ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് സെക്കൻഡ് സെൻറ്റൻസ് തേർഡ് സെൻറ്റൻസ് നോക്കാം ആസ് പെർ ദ പാർട്നർഷിപ്പ് എഗ്രിമെൻറ്റ് ദി ഷെയർ ദ പ്രോഫിറ്റ് ഇൻ ദയർ ക്യാപിറ്റൽ റേഷ്യോ സാധാരണ നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് റേഷ്യോ തരാറുണ്ട് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈക്വൽ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഈ പ്രോബ്ലത്തിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് അനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ക്യാപിറ്റൽ റേഷ്യോ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ക്യാപിറ്റലിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റായിരിക്കും ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യ കണ്ടുപിടിക്കുക അപ്പോൾ രാഗി ആൻഡ് ഷിഗ അങ്ങനെ രണ്ട് പാർട്നേഴ്സാണുള്ളത് അവരുടെ ക്യാപിറ്റൽ എത്രയാണ് രാഖി ടു ലാക്ക് ശിഗ ത്രീ ലാക്ക് അപ്പോൾ റേഷ്യോ ഏതായിരിക്കും ടു ലാക്ക് റേസ് ടു ത്രീ ലാക്ക് അതിൽ നിന്നും സീറോസ് ഇപ്പോൾ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് അഞ്ച് സീറോസ് ആണ് വരുന്നത് ആ അഞ്ച് സീറും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്രയാണ് റേഷ്യ വരുന്നത് ടു ഈസ് ടു ത്രീ അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സ് ഇവിടുത്തെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ് ടു ഈസ് ടു ത്രീ അതാണ് ഈ പ്രോബ്ലത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ ഇയർ ഇൻറ്റേൺ ഈസ് റുപ്പീസ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എവിടെ എഴുതാം പ്രോഫിറ്റ് ആലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം നെറ്റ് പ്രോഫിറ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നമുക്കറിയാം ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് പാർട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ മാത്രമേ എഴുതുണ്ടു കാരണം പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നെക്സ്റ്റ് വൺ ആസ് പെർ ദ പാർട്നർഷിപ്പ് എഗ്രിമെൻറ്റ് ദ ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ ദെയർ ക്യാപിറ്റൽ റേഷ്യോ ആഫ്റ്റർ അലൌവിംഗ് എ സാലറി റുപ്പീസ് ഫൈവ് തൗസൻഡ് പെർ മന്ത് ടു ശിഖിക്ക ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റ് പെർ ആനം പ്രോഫിറ്റ് എപ്പോഴാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ശിഖയ്ക്ക് കൊടുക്കേണ്ട സാലറിയും പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ചാർജ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ ശിഖ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും എവിടെ എഴുതാം ക്യാ പ്രോഫിറ്റ് ആ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം അതിലെ ശിഗ് സാലറി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഫൈവ് തൗസൻഡ് പെർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എഴുതുമ്പോൾ ഒരു വർഷത്തേക്കുള്ളതായിരിക്കണം എഴുതേണ്ടത് അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഫൈവ് തൗസൻഡ് ഇൻറ്റു ടുവൽവ് സിക്സ്റ്റി തൗസൻഡ് ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ടെൻ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് ഓപ്പനിങ് ക്യാപിറ്റലുകളായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓപ്പനിംഗ് ക്യാപിറ്റൽ എത്രയാണ് ടു ലാക്ക് ത്രീ ലാക്ക് അപ്പോൾ ഇവിടെ രാഖിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് ടു ലാക്ക് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ട്വൻറ്റി തൗസൻഡ് ശിഗയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ത്രീ ലാക്ക് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് തേർട്ടി തൗസൻഡ് അപ്പം ഈ രണ്ട് എമൗണ്ടും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എൻറ്റർ ചെയ്യാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രാഖി ട്വൻറ്റി തൗസൻഡ് ശിഗ തേർട്ടി തൗസൻഡ് ടോട്ടൽ ഫിഫ്റ്റി തൗസൻഡ് ശിഗ സാലറി ഫൈവ് തൗസൻഡ് ഇൻറ്റു ട്വൽവ് സിക്സ്റ്റി തൗസൻഡ് ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും എവിടെയും കൂടെ എഴുതണം ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടു പേരുടെയും എമൗണ്ട് എഴുതാം ഷിഗയുടെ സാലറി ഷിഗയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കോളത്തിൽ എൻ്റർ ചെയ്യാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം ഓപ്പനിംഗ് ബാലൻസ് ആയിരിക്കണം ഡ്യൂറിങ് ദ ഇയർ രാഖി വിഡ്രോ റുപ്പീസ് സെവൻ തൗസൻഡ് ആൻഡ് ശിഗ ടെൻ തൗസൻഡ് ഫോർ ദ പേഴ്സണൽ യൂസ് അതേതാണ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുള്ളതാണ് ഡ്രോയിങ്സ് ആണ് ഇത് എവിടെയാണ് കാണിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം യു ആർ ഒക്കെ ആയിട്ട് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യാം ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിരിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത് അതായത് എക്സ്പെൻസസ് ആണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇവിടെ നെറ്റ് ലോസ് ആയിരിക്കും എത്രയാണ് നെറ്റ് ലോസ് എയ്റ്റി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതായത് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു വൺ ലാക്ക് ടെൻ തൗസൻഡ് അതിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ലെസ് ചെയ്തു അപ്പം നെറ്റ് ലോസ് ആണ് വന്നിരിക്കുന്നത് നെറ്റ് ലോസ് ആയാലും നെറ്റ് പ്രോഫിറ്റ് ആയാലും ഷെയർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ റേഷ്യോയിലാണ് കാരണം അവർ എഗ്രിമെൻറ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്യാപിറ്റൽ റേഷ്യോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു ടു ഇസ് ടു ത്രീ അതനുസരിച്ച് രാഖിയുടെ ഷെയർ ഓഫ് ലോസ് എയ്റ്റി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ടു ബൈ ഫൈവ് തേർട്ടി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഷിഗാസ് ഷെയർ ഓഫ് ലോസ് എയ്റ്റി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഇനി നമുക്കറിയാം ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് സൈഡിലായിരിക്കണം എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലായിരിക്കണം എഴുതേണ്ടത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ ഷെയർ ഓഫ് ലോസ് ആണ് കിട്ടിയിരിക്കുന്നത് ഷെയർ ഓഫ് ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലായിരിക്കണം എഴുതേണ്ടത് അതായത് ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് രാഖിയുടെ കോളത്തിൽ തേർട്ടി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ശിഗയുടെ കോളത്തിൽ ഫിഫ്റ്റി ടു തൗസൻഡ് ആൻഡ് എയ്റ്റി അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യെന്ന് പറയുന്നത് എക്സസൈസ് ആണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പേര് മാത്രമേ പാർട്നേഴ്സിൻ്റെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയുള്ള റേഷ്യോ എമൗണ്ട് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീനിൽ ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റിൻ നമ്പർ സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻ ത്രീയാണ് എൻ സി ആട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ ആണ് അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ടു മാത്രം ചെയ്താൽ മതി